അങ്ങനെ നമ്മുടെ ബട്ടോര റെഡി ആയിട്ടുണ്ട്. പൊറോട്ട ഇഷ്ടപ്പെടുന്ന മലയാളികൾക്ക് ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടൂരയാണ്. പൊറോട്ടയേക്കാൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബട്ടൂര ഒരു ഉത്തരേന്ത്യൻ വിഭവമാണ്. അപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ബലൂൺ പോലെ വീർക്കുന്ന ബട്ടൂര എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ബട്ടൂര ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഒരു ഗ്ലാസ് റവ ഒരു പാത്രത്തിലെടുക്കാം. ഇതിലേക്ക് ആ ഗ്ലാസ്സിൽ തന്നെ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മൊത്തം ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചിരിക്കുന്നത്. ഇത് ഒരു പ്രാവശ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഒരു 5 മിനിറ്റ് നേരം നന്നായി കുതിർന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി വെക്കാം. ആ സമയത്ത് ബാക്കിയുള്ള ചേരുവകൾ അളന്നെടുക്കാം. അതിനായിട്ട് നമ്മൾ റവ അളന്നെടുത്ത അതേ ഗ്ലാസ്സിൽ 5 അളവ് മൈദ എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 500 ഗ്രാം ഉണ്ടാകും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം ഒരു ഭാഗത്ത് മാത്രമായി പോവാതിരിക്കാനാണ് നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നിറയെ അധികം പുളിയില്ലാത്ത തൈര് ചേർക്കാം. ഏകദേശം 50 ഗ്രാം തൈര് നമ്മളിവിടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുതിരാൻ വെച്ചിരിക്കുന്ന റവ വെള്ളത്തോടുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി കൈകൊണ്ട് തന്നെ നന്നായി കുഴച്ചെടുക്കാം. റവ കുതിരാൻ വെച്ച 1.5 ഗ്ലാസ് വെള്ളം തന്നെ മാവ് കുഴച്ചെടുക്കാൻ മതിയാകും. നന്നായി കുഴച്ച് സോഫ്റ്റാക്കി എടുക്കുമ്പോഴാണ് ബട്ടൂര നമുക്ക് നന്നായി കിട്ടുന്നത്. പല പല രീതിയിൽ മാവ് നമുക്ക് മൃദുവായി കുഴച്ചെടുക്കാവുന്നതാണ്. ഒന്ന്, ഇങ്ങനെ വലിയ പാത്രത്തിലോ വൃത്തിയുള്ള കിച്ചൺ ടോപ്പിലോ വെച്ച് ഇങ്ങനെ തേമ്പി കുഴച്ചെടുക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ ബോളായി കയ്യിലെടുത്ത ശേഷം മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ വലിച്ച് വലിച്ച് അകത്തേക്ക് 2 കൈകൊണ്ടും ഇങ്ങനെ മടക്കി മടക്കി എടുത്തും നമുക്ക് കുഴച്ചെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ വലിയ ബോളാക്കി കുഴച്ചെടുത്ത് പാത്രത്തിലേക്കോ കിച്ചൺ ടോപ്പിലേക്കോ ശക്തിയായി എറിഞ്ഞു ഇത് മൃദുവാക്കി എടുക്കാവുന്നതാണ്. ഈ 3 രീതിയിലും മാറി മാറി മാവ് കുഴച്ചെടുക്കുന്നതും വളരെ നല്ലതാണ്. അങ്ങനെ ചെയ്താൽ മാവ് നല്ല സോഫ്റ്റായി കിട്ടും. ഇനി നമുക്ക് ഈ മാവ് ചെറുതായി പരത്തി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. ഇനി നമുക്കിത് വീണ്ടും നന്നായി കുഴച്ചെടുക്കാം. മൈദയുടെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കുഴച്ചെടുക്കുന്നത്. മാവ് നമ്മൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മളിത് കുഴച്ചെടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇതിൻ്റെ മുകളിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തും നന്നായി പുരട്ടിയെടുക്കാം. മാവിൻ്റെ പുറംഭാഗം ഉണങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. മാവ് കാറ്റ് തട്ടി ഉണങ്ങാതിരിക്കാൻ ഒരു നനഞ്ഞ തുണി കൊണ്ടോ ഒരു പാത്രം കൊണ്ടോ മൂടി വയ്ക്കാം. ഇങ്ങനെ നമുക്ക് 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ബട്ടൂരയ്ക്കുള്ള മാവ് നമ്മൾ കുഴച്ച് വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തുറന്നു നോക്കാം. മാവ് അല്പം പൊന്തി വന്നിട്ടുണ്ട്, നല്ല പാകമായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് തുല്യ വലിപ്പമുള്ള ചെറിയ ഉരുളകളാക്കി മാറ്റാം.
ഞാനിവിടെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഏകദേശം 70 ഗ്രാം തൂക്കമുള്ള ഉരുളയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഏകദേശം 14 ഉരുളകൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഇത് നമുക്ക് വീണ്ടും കയ്യിൽ വെച്ച് തന്നെ നന്നായി ഒന്ന് കുഴയ്ക്കാം. ഇതുപോലെ മടക്കി മടക്കി കുഴച്ചാൽ മതി. മാവിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കുഴയ്ക്കുന്നത്. ഇല്ലെങ്കിൽ പട്ടൂര പരത്തുമ്പോൾ ശരിയായി പരന്ന് കിട്ടില്ല. ഇങ്ങനെ കുറച്ച് നേരം കുഴച്ച ശേഷം നമുക്കിത് കൈവെള്ളയിൽ വെച്ച് ഉരുട്ടിയെടുക്കാം. ആദ്യം കൈവെള്ളയിൽ വെച്ച് അമർത്തി പിന്നീട് ലൂസാക്കി ഉരുട്ടിയെടുക്കാം. ഇതിൻ്റെ പുറംഭാഗം ഉണങ്ങിപ്പോകാതിരിക്കാൻ അല്പം ഓയിൽ പുരട്ടാം. ഇതുപോലെ ബാക്കിയെല്ലാം ഉരുളകളാക്കി മാറ്റാം. അങ്ങനെ നമ്മൾ എല്ലാം ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 10 മിനിറ്റ് നേരം ഇങ്ങനെ തന്നെ വയ്ക്കാം. ആ സമയത്ത് ഭട്ടൂര ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ചൂടാക്കി എടുക്കാം. അതിനായിട്ട് നമ്മൾ ഒരു ചട്ടിയിൽ എണ്ണ എടുത്ത് ചൂടാക്കുന്നുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. തീ നമുക്ക് ഫുൾ ഫ്ലെയിമിൽ വെക്കാം. എണ്ണ നന്നായി ചൂടായി വന്ന ശേഷം ഓരോ ഉരുളകളും എടുത്ത് പരത്തി ഇതിൽ ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം കൈകൊണ്ട് തന്നെ ചെറുതായി പരത്തി കൊടുക്കാം. ഇനി ചപ്പാത്തിക്കൊരു കൊണ്ട് പരത്തിയെടുക്കാം. അധികം അമർത്തി പരത്തേണ്ട ആവശ്യമില്ല. ചപ്പാത്തിയേക്കാൾ ഒരല്പം കൂടുതൽ കനത്തിൽ പരത്തിയെടുത്താൽ മതി. ഇങ്ങനെ നമുക്ക് ഓരോന്നായി പരത്തി മാറ്റി വയ്ക്കാം, അല്ലെങ്കിൽ നേരിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഭട്ടൂര നേരെ എണ്ണയുടെ അടിയിലേക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ മറച്ചിട്ട് കൊടുക്കാം. ഭട്ടൂര വേഗം വെന്ത് കിട്ടും. നമുക്കിത് കോരി മാറ്റാം. ഇങ്ങനെ ഓരോന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഭട്ടൂര റെഡി ആയിട്ടുണ്ട്. പൊറോട്ട ഇഷ്ടപ്പെടുന്ന മലയാളികൾക്ക് ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നോട് അഭിപ്രായങ്ങൾ പറയണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം.